വളരെയധികം ആളുകളുടെ വർഷങ്ങളായുള്ള പരാതിയാണ് അർഹതയുണ്ടായിട്ടും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ ലഭിക്കുന്നില്ല എന്നത്. അതുപോലെ സാമ്പത്തികമായി ഉയർന്ന നിലയിലായിട്ടും പലരും മുൻഗണനാ കാർഡുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും. റേഷൻ ആനുകൂല്യങ്ങൾക്കു മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആയുഷ്മാൻ ഭാരത്, കാരുണ്യ ഇൻഷുറൻസുകൾ, വിവിധ ധനസഹായ പദ്ധതികൾ, വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങളും സ്കോളർഷിപ്പുകളും തുടങ്ങിയവയ്ക്കെല്ലാം BPL കാർഡുകൾ പലപ്പോഴും പ്രധാന മാനദണ്ഡമായി കണക്കാക്കാറുണ്ട്. സംസ്ഥാനത്ത് BPL ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായി ഇപ്പോൾ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇത്തരം ഇൻഫർമേഷനുകൾ എല്ലാ ദിവസങ്ങളിലും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. റേഷൻ ഗുണഭോക്താക്കളിൽ ഉൾപ്പെട്ട മുൻഗണനാ വിഭാഗത്തെ കണ്ടെത്തുവാനായി 13 വർഷം മുൻപ് തദ്ദേശ സ്ഥാപനങ്ങൾ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി പ്രകാരം തയ്യാറാക്കിയ പട്ടിക വീണ്ടും പുനഃപരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയ സാഹചര്യത്തിൽ തിരസ്കരിച്ച പട്ടികയിൽ ഉൾപ്പെട്ടവരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുവാനാണ് പുതിയ ഉത്തരവ്. 2009 തയ്യാറാക്കിയ പട്ടികയിൽ വ്യാപക പരാതികൾ ഉണ്ടായതോടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതിരുന്ന പട്ടികയാണ് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത്. ആദ്യം കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയ BPL പട്ടിക വ്യാപക അബദ്ധങ്ങളെ തുടർന്ന് പിന്നാലെ അധ്യാപകരെ ഉപയോഗിച്ച് പുതുക്കുകയായിരുന്നു. എന്നാൽ അധ്യാപകർ തയ്യാറാക്കിയ പട്ടികയിലും സുതാര്യമായിരുന്നില്ല. ഇതോടെ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനത്തിൽ ഗുണഭോക്താക്കളായ BPL വിഭാഗക്കാരെ കണ്ടെത്തുന്നതിൽ ഏറെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഇതോടെ NFSA പ്രാബല്യത്തിൽ വന്ന ശേഷം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് പുതിയ മാനദണ്ഡം സ്വീകരിക്കുകയായിരുന്നു. ഇതനുസരിച്ച് സാമൂഹിക സേവന തദ്ദേശ ഭരണ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിവിധ ക്ലേശ ഘടകങ്ങൾ അനുസരിച്ച് 30 മാർക്ക് ലഭിക്കുന്നവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി. അതോടൊപ്പം BPL പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് 20 മാർക്ക് ലഭിക്കുന്ന സാഹചര്യം തുടരുകയും ചെയ്തു. ഈ 20 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട 200,000-ത്തിലധികം അനർഹരെ പുറത്താക്കേണ്ടി വരികയും ചെയ്തു. അതേസമയം 2009 ശേഷമുള്ള പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിന് പ്രതികൂലമായി BPL പട്ടിക മാറുകയും ചെയ്തു. ഇതിനു പരിഹാരമായി ഗ്രാമസേവകർ നടത്തുന്ന വീട് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രത്തിന് 20 മാർക്ക് നൽകുവാനുള്ള പുതിയ നിർദ്ദേശം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പുതിയ ഉത്തരവിലുണ്ട്. എന്നാൽ 13 വർഷങ്ങൾക്കപ്പുറമുള്ള പട്ടിക പരിഗണിക്കാതെ പുതിയ പട്ടിക ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അനർഹർ വീണ്ടും പട്ടികയിൽ ഇടം പിടിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിക്കുന്നതിനായി പുതിയ ഉത്തരവ് ഇറങ്ങിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 20 മാർക്ക് മുൻഗണനാ റേഷൻ കാർഡിനായി പരിഗണിക്കുവാനാണ് ഉത്തരവ് എന്ന് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. 2009 BPL പട്ടികയിൽ ഉൾപ്പെടാത്തതും പട്ടികയിൽ ചേരുവാൻ അർഹതയുള്ളതുമായ കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ APL കാർഡുകൾ BPL വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഓൺലൈനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് സമർപ്പിക്കുവാൻ റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തിയും ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതോടെ APL കാർഡുകൾ BPL ആക്കുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ ഇത്തരം അപേക്ഷകൾ സിറ്റി റേഷനിങ് ഓഫീസിലോ താലൂക്ക് സപ്ലൈ ഓഫീസിലോ നേരിട്ടാണ് സ്വീകരിച്ചിരുന്നത്. താലൂക്ക് തലത്തിൽ അദാലത്ത് നടത്തി സീനിയോറിറ്റി പ്രകാരമാണ് മുൻഗണനാ വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് കാർഡ് മാറ്റുന്നത്. BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ മുൻഗണനാ റേഷൻ കാർഡുകൾക്കായി സർക്കാർ നൽകിയിരിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക. നിലവിൽ 200,000-ത്തിലധികം BPL റേഷൻ കാർഡുകളുടെ ഒഴിവുകളാണുള്ളത്. കൂടാതെ വീണ്ടും ഒഴിവുകൾ വരുന്നതുമാണ്. ആയതിനാൽ അർഹതയുള്ളവർ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.